ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, ആപ്ലിക്കേഷനുകൾ എന്താണ് എന്നിവയെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് മെഷീൻ ലേണിംഗ് എന്താണെന്ന് പരിചയപ്പെടാം. AIയും മെഷീൻ ലേണിംഗും ഒന്നാണെന്നോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. AIയുടെ ഒരു ഭാഗമാണ് മെഷീൻ ലേണിംഗ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം മനുഷ്യൻ്റെതും യന്ത്രങ്ങളുടേതും കൂടെയാണ്. നമ്മൾ മനുഷ്യർ അനുഭവിക്കുന്നതിൽ നിന്നും പഠിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. എന്നാൽ മെഷീനുകളോ നമ്മൾ ഫീഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾക്കനുസരിച്ചാണ് അവ പ്രവർത്തിക്കുന്നത്. നമ്മെ പോലെ അവക്കും അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനായാലോ? മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ വളരെ വേഗത്തിൽ അവ ചെയ്തുകൊള്ളും, അല്ലേ? ഇതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമാവുന്നതിന് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇന്ന് നിങ്ങളുടെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കൂ. നിങ്ങളൊരു പൂ വാങ്ങിക്കാനായി മാർക്കറ്റിൽ പോകുന്നു. അവിടെ ഫ്രഷ് ആയിട്ടുള്ള റോസാപ്പൂക്കൾ കണ്ടപ്പോൾ നിങ്ങൾ അത് വാങ്ങിക്കുന്നു. ഇനി ഒരു ചോദ്യമായാലോ, എന്തുകൊണ്ടാവും നിങ്ങൾ ആ പൂക്കൾ വാങ്ങിയത്? ഫ്രഷ് ആയ റോസാപ്പൂക്കൾ ആയതുകൊണ്ട് വാങ്ങിച്ചു, അല്ലേ? നിങ്ങൾ പൂക്കളുമായി വീട്ടിലെത്തി അനിയത്തിയെ കാണിക്കുന്നു. അവൾക്ക് പൂക്കൾ ഇഷ്ടമാവുന്നില്ല. അവൾക്കിഷ്ടം ലില്ലി പൂക്കളായിരുന്നു. നിങ്ങൾ വാങ്ങിയതോ റോസാ പൂക്കളും. നിങ്ങൾ എന്തു ചെയ്യും? അടുത്ത തവണ ഉറപ്പായിട്ടും ലില്ലി പൂക്കൾ വാങ്ങിക്കാമെന്നും അതും ഫ്രഷ് ആയവ വാങ്ങിക്കാമെന്നും തീരുമാനിക്കും, അല്ലേ? അതായത്, നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്. അതിലൊന്നാണ് ഒരു തവണ ചെയ്ത് തെറ്റായിപ്പോയ ഒരു കാര്യം വീണ്ടും നമ്മൾ ചെയ്യാതിരിക്കുന്നത്, അല്ലേ? ശരിയാണ്. അനുഭവങ്ങളിൽ നിന്നും ഉദാഹരണങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് പോലെ യന്ത്രങ്ങൾക്കും പഠിക്കുവാൻ സാധിച്ചാലോ? വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരിക്കും, അല്ലേ? നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും ഇരുവരുടെയും ഫോണിൽ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. രണ്ടുപേരുടെയും നെറ്റ്ഫ്ലിക്സിലെ സജഷനുകൾ വ്യത്യസ്തമായിരിക്കും. ഇതെങ്ങനെയെന്നാൽ നെറ്റ്ഫ്ലിക്സ് അത് ഉപയോഗിക്കുന്നവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പഠിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഏതു തരം സിനിമയാണ് വേണ്ടത് എന്നത് അത്തരം സിനിമകൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ നെറ്റ്ഫ്ലിക്സിന് സാധിക്കും. നിങ്ങളുടെ ആദ്യകാല വാച്ചിംഗ് ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം റെക്കമെൻഡേഷനുകൾ നൽകുന്നത്. ഇതുവഴി നിങ്ങൾക്ക് മൂവി തിരഞ്ഞെടുക്കാൻ എളുപ്പം സാധിക്കുന്നു. നിങ്ങൾ കാണുന്ന മൂവികളിൽ 75% നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് നൽകുന്നവയാണ്. ഈ റെക്കമെൻഡേഷൻ എഞ്ചിനുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് മെഷീൻ ലേണിംഗ് ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തേതാണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. പേര് പോലെ തന്നെ സ്വതന്ത്ര പ്രവർത്തനത്തിനായി ഒരു മെഷീനിനെ തയ്യാറാക്കുന്നതിന് നമ്മുടെ സഹായം ആവശ്യമായി വരുന്നതിനെ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയാം. ലാബൽഡ് ട്രെയിനിങ് ഡാറ്റകളുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമാക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഒരു ആപ്പിളിൻ്റെ ചിത്രങ്ങൾ അടങ്ങുന്ന ഒരു ഡാറ്റ സെറ്റ് നമ്മൾ മെഷീനിലേക്ക് കൊടുക്കുന്നു. പിന്നീട് ആ ചിത്രങ്ങൾ എല്ലാം ഒരു ആപ്പിളിൻ്റേതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഡാറ്റ സെറ്റ് കൂടെ നൽകുന്നു. ഇങ്ങനെയാണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് വഴി ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഓരോ വസ്തുക്കളെയും മോഡലുകൾ ഓർത്തു വെക്കുന്നു. ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനായി ഇവയെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് കൃത്യമായി ചെയ്യാൻ ഇവയ്ക്ക് സാധ്യമാണ്. അനാവശ്യമായ മെയിലുകളെ കണ്ടെത്തി ഒഴിവാക്കുന്നതിന് ഇത്തരം മോഡലുകളെ പ്രയോജനപ്പെടുത്താറുണ്ട്. അടുത്തതായിട്ട് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അതായത് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗിൻ്റെ രണ്ടാമത്തെ തരം. ഇതിൽ ട്രെയിനിങ് ഡാറ്റകൾ ഉണ്ടെങ്കിലും ലേബൽ ചെയ്തിട്ടുണ്ടാവില്ല. അടുക്കും ചിട്ടയുമില്ലാത്ത ഡാറ്റകളാവും കൂടുതലും. നമ്മുടെ അടുത്തുള്ള ഡാറ്റ മോഡലിലേക്ക് ഫീഡ് ചെയ്യുകയും മോഡൽ ആ ഡാറ്റയെ അനാലിസിസ് ചെയ്ത് അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമ്മൾ ഡാറ്റ ഫീഡ് ചെയ്ത് നൽകുകയേ വേണ്ടു, ബാക്കിയെല്ലാം സിസ്റ്റം തന്നെ ചെയ്യും. ഇത്തരം മോഡലിനെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ഷോപ്പിംഗ് സൈറ്റിൽ കാണാനാവും. ഫ്ലിപ്കാർട്ട് വഴി നിങ്ങളെല്ലാം ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടാവും, ഇല്ലേ? നിങ്ങളൊരു ടീഷർട്ട് വാങ്ങുകയാണെന്ന് വിചാരിക്കൂ. ടീഷർട്ട് വാങ്ങിക്കുമ്പോൾ ഒപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് സജഷൻസ് കൂടെ വരാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫോർമൽ ഷൂ, ബ്ലേസേഴ്സ്, പാൻറ്റ്സ്, ടൈസ് ഒക്കെയും സജഷൻസായി വരുന്നുണ്ട്. നിങ്ങൾ വാങ്ങിയ ടീഷർട്ടിന് ചേരുന്ന ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. മൂന്നാമത്തെ ടൈപ്പാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ഇവിടെ സിസ്റ്റം സ്വയം പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആപ്പിളും ഒരു ഓറഞ്ചും കയ്യിലെടുത്ത് മെഷീനിനോട്
ആപ്പിൾ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി പറയുന്നു. എന്നാൽ മെഷീൻ തെറ്റായിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ? നിങ്ങൾ പറയും ഇത് ആപ്പിൾ അല്ല, ഇത് ഓറഞ്ച് ആണെന്ന്. ഓറഞ്ച് ഏതാണെന്നും ആപ്പിൾ ഏതാണെന്നും മെഷീൻ മനസ്സിലാക്കുന്നു. മെഷീൻ അത് പഠിക്കുകയും ഓർത്തു വയ്ക്കുകയും ചെയ്യുന്നു. തെറ്റുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും സ്വയം പഠിക്കുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇത് നിങ്ങൾക്ക് പ്രിൻസ് ഓഫ് പേർഷ്യ പോലുള്ള ഗെയിമുകളിൽ കാണാനാവും. പെട്ടെന്ന് മനസ്സിലാക്കാനായി നമുക്കിവയെ മൂന്നിനെയും ഒന്ന് താരതമ്യം ചെയ്യാം. ഒരു സിസ്റ്റത്തിലേക്ക് നൽകുന്ന ആപ്പിളിന്റെ ഫോട്ടോയും വിവരങ്ങളും അടങ്ങുന്ന ലേബൽ ഡാറ്റകളുടെ സഹായത്തോടെ സിസ്റ്റത്തെയും വസ്തുക്കളെയും തിരിച്ചറിയുന്നതിന് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയാം. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന് ഇതുപോലെ ഒരു ലേബൽ ഡാറ്റ ആവശ്യമില്ല. ഇൻപുട്ട് ഡാറ്റയുടെ പാറ്റേൺ മനസ്സിലാക്കി ഇവ പ്രവർത്തിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ മോഡൽ മനുഷ്യരെ പോലെ അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്.